വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമ്മറാണ് നമുക്ക് നല്ല ചൂടാണ് അപ്പം ഇതുപോലുള്ള മിൽക്ക് ഷേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ അവിൽ മിൽക്ക് ഷേക്കിൽ അവിൽ മാത്രമല്ല ഫ്രൂട്ട്സ് ഇടുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നുണ്ട് ഐസ്ക്രീമും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ഇത് ഇതുമെല്ലാം കൂടിയിട്ടാണ് പാലിലിട്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു അപ്പോൾ നമ്മൾ അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് അവിൽ എടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ആപ്പിള് സൈഡ് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട് പിന്നെ പി എൻ നട്ട് എടുത്തിട്ടുണ്ട് ഷുഗർ എടുത്തിട്ടുണ്ട് പൊമഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് ചെറി എടുത്തിട്ടുണ്ട് കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് റൈസൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു ചെറുപഴം കേട്ടോ പഴം മസ്റ്റാണ് അതുപോലെ തന്നെ അവിലൊന്ന് ചൂടാക്കാനായിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ഗീ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തണുത്ത പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ആപ്പിളൊക്കെ ഞാനിങ്ങനെ സ്ക്വയർ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അവിലൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യിലാണ് ഞാൻ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നെയ്യിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ വെറുതെ പാനിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പം ഞാൻ ആ നെയ്യിൻ്റെ സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ പ്രത്യേകം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും പാൻ ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അവിലിട്ട് കൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് ഭയങ്കരമായിട്ട് ക്രിസ്പി ആവണ്ട എന്നാലും ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക അവിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറുപഴം ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കരുത് നമ്മൾ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒന്ന് ജസ്റ്റ് സ്മാഷ് ചെയ്ത് കൊടുക്കുക അവിൽ മിൽക്ക് ഷേക്കിൽ തന്നെ നമുക്ക് ഷേക്ക് കഴിക്കുമ്പോൾ ഇതിടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ ആയിട്ട് കിട്ടും ഈ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടും നമുക്ക് കടിക്കാനായിട്ട് അപ്പോൾ പഴം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ പഴം ഡയറക്റ്റ് നമ്മളത് സ്മാഷ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് ഷുഗറും കൂടെ ഇടുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഷുഗറും കൂടെ ഇടുന്നുണ്ട് കേട്ടോ
അപ്പോൾ ആ തണുത്ത പാലിൽ ഞാൻ ഓൾറെഡി ഷുഗർ ഇട്ടിട്ട് വെച്ചിട്ടുള്ള പാലാണത്. അപ്പോൾ നമുക്കിനി വേറെ എക്സ്ട്രാ ഷുഗറൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു പഴത്തിൽ നമ്മൾ കുറച്ച് ഷുഗർ ചേർത്തു. പിന്നെന്ന് വെച്ചാൽ പാലിലും കുറച്ച് ഷുഗറുണ്ട് കേട്ടോ. പിന്നെ ഐസ്ക്രീം കൂടെ വരുമ്പോൾ അത്യാവശ്യം സ്വീറ്റൊക്കെ കറക്റ്റായിരിക്കും കേട്ടോ. ഇപ്പം നന്നായിട്ട് സ്മാഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പോമഗ്രാനേറ്റ്, ആപ്പിളൊക്കെ ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. പോമഗ്രാനേറ്റ് ഇട്ട് കൊടുത്തു, ആപ്പിൾ ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നമ്മൾ ഓരോ ലെയർ വൈസ് ആണ് ഇടുന്നത്. ഫ്രൂട്ട്സിൻ്റെ ഒരു ലെയർ, ഡ്രൈ നട്സിൻ്റെ ഒരു ലെയർ, അത് കഴിഞ്ഞിട്ട് അവിലിൻ്റെ ഒരു ലെയർ, പിന്നെ അതിലേക്ക് പാലും കൂടെ ഒഴിച്ച് ലെയർ ചെയ്തിട്ടാണ് ഈ ഒരു അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ഐസ്ക്രീം വെച്ച്, ഐസ്ക്രീം ഇട്ടിട്ട് ഒരു ചെറിയും കൂടെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഫ്രൂട്ട്സും, ആപ്പിളും പഴവും, പോമഗ്രാനേറ്റ്, പോമഗ്രാനേറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടി കളർഫുള്ളായിരിക്കും, അതിനാണ് പോമഗ്രാനേറ്റ് ഇട്ടിട്ടുള്ളത്. എൻ്റെ അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന ഗ്ലാസ് ഇതല്ല കറക്റ്റ് അവിൽ മിൽക്ക് ഷേക്കിൻ്റെ ഗ്ലാസ്, ഒരു ഹാൻഡിലും കൂടെ വരുന്ന ടൈപ്പ് ഗ്ലാസ്സാണ് ശരിക്കും അവിൽ മിൽക്ക് ഷേക്കിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒരു ലെയർ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അവിൽ ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ചെയ്ത് വെച്ച അവിൽ ഒരു ലെയർ ഇട്ട് കൊടുത്തു. നട്ട്സിൻ്റെ ഒരു ലെയർ ഇട്ട് കൊടുത്തു. നട്ട്സിൻ്റെ ഒരു ലെയർ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി വീണ്ടും ഫ്രൂട്ട്സിൻ്റെ ഒരു ലെയർ, നട്ട്സിൻ്റെ ഒരു ലെയർ, അവിൽ ഇതേ ഒരു പാറ്റേണിൽ നിന്ന് ഒരു ഗ്ലാസ് നിറയുന്നത് വരെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഐസ്ക്രീം പാലും കൂടെ ഒഴിച്ച് ഒരു ഐസ്ക്രീം കൂടെ വെച്ച് ചെറിയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാം ഒരേ ലെയർ, രണ്ട് ലെയറായി. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോ രണ്ട് ലെയറായി ഒരു ഗ്ലാസ്സിൽ തന്നെ. അപ്പം ഞാൻ ലാസ്റ്റാണ് ഐസ്ക്രീം ഇടുന്നത്. നാല് ഗ്ലാസ്സിലും നിറച്ചതിന് ശേഷമാണ് ഐസ്ക്രീം ഇടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഐസ്ക്രീം മെൽട്ടായി പോവും. അപ്പം അതുകൊണ്ട് എല്ലാ ഗ്ലാസ്സും ഒരുമിച്ച് നിറച്ചതിന് ശേഷം ലാസ്റ്റ് ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഷുഗർ ഇട്ടിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് വീണ്ടും നമുക്ക് ഇതിലേക്ക് ഇനി ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വീണ്ടും അവിലിട്ട് കൊടുത്തു, ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുത്തു, നട്ട്സ് ഇട്ട് കൊടുത്തു. അതുപോലെ ബാക്കിയുള്ള ഗ്ലാസ്സിലൊക്കെ ഫിൽ ചെയ്തിട്ട് ഐസ്ക്രീമും ചെറിയും വെച്ച് ഗാർണിഷ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ.
അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.